ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഇപ്പം നമുക്ക് ഈ ചൂട് കാലത്തും നോമ്പുതുറയുടെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കസ്റ്റർഡ് പൗഡറും ബദാമും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ഇതിനുമ്പ് കുറേയധികം സർബത്തിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയൊക്കെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ട് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങാം. സർബത്ത് ഉണ്ടാക്കാൻ ആവശ്യമായ പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 കപ്പ് കട്ടികൂടിയ പാലിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സർബത്തിന് ആവശ്യമായ കറുത്ത കസ്കസ് ഞാനിവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചതാണിത്. ഞാനിവിടെ 2 ടീസ്പൂൺ കസ്കസാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇനി വേണ്ടത് വാനില എസൻസ്. വാനില എസൻസ് നിങ്ങൾക്ക് വേണം ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി വേണ്ടത് കസ്റ്റേർഡ് പൗഡർ. സർബത്തിലേക്ക് ചേർക്കാനുള്ള ബദാമാണിത്. ബദാം ഞാൻ 3.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഞാനിവിടെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് അരക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരക്കാനായിട്ട് ചെറിയ ജാർ തന്നെ ഉപയോഗിക്കാന്നാൽ മാത്രമേ ബദാം നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ബദാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ കലക്കി മാറ്റി വെക്കണം. വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിൽ ചേർത്ത് കലക്കിയെടുത്താലും മതി. കസ്റ്റർഡ് പൗഡർ കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. സർബത്ത് ഉണ്ടാക്കാൻ ആവശ്യമായ പാലൊന്ന് സ്റ്റവിൽ വെച്ച് തിളപ്പിക്കണം. പാല് സ്റ്റവിൽ വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാല് ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പാല് നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് ഒഴിക്കുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടേക്ക് വരും. കസ്റ്റർഡ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കസ്റ്റർഡ് പൗഡർ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിക്കണം. പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നവരൊന്ന് സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാല് ഈ കാണുന്നത് പോലെ ചെറുതായിട്ട് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് കുറച്ച് സമയം തണുക്കാൻ വെക്കണം. ഞാനിവിടെ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിലിട്ട് മാറ്റി വെക്കണം. സർബത്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ 1 മണിക്കൂർ തണുപ്പിച്ചതാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രുചികരമായ ബദാം കസ്റ്റേർഡ് സർബത്ത് റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്കിത് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. സർബത്തിൽ ബദാമും കസ്കസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, ഈ ചൂട് സമയത്തൊക്കെ കുടിക്കുന്നത്. ഇപ്പോൾ സർബത്തെല്ലാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. സർബത്ത് നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്കായോ അല്ലെങ്കിൽ നോമ്പുതുറയുടെ സമയത്തൊക്കെ കുടിക്കാനൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ആ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.